മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 6:21 തിരുവചന ഭാഗം. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമ്മൾ എവിടെയാണ് നമ്മളുടെ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നത്? ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെച്ച ആർക്കും സ്വർഗത്തിലെത്താനായി കഴിഞ്ഞിട്ടില്ല. പുഴുവരിക്കാത്തത്, ചിതൽ നശിപ്പിക്കാത്തത്, കള്ളൻ അപഹരിക്കാത്തത് എന്താണ് ഞാൻ ഈ ഭൂമിയിൽ കരുതി വച്ചിരിക്കുന്നത്? അതാണ് 6 മണ്ണിനപ്പുറം നമ്മൾക്ക് സഹയാത്രികരായി നമ്മളോടൊപ്പം കൂട്ടിനുണ്ടാവുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക, മരിച്ചയുടനെ നിങ്ങൾ മറക്കപ്പെടാതിരിക്കാൻ ഒന്നുകിൽ വായിക്കാൻ കൊള്ളാവുന്ന വല്ലതും എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ കൊള്ളാവുന്നവ പ്രവർത്തിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നിത്യതയെ കണ്ണും നട്ടു വേണം നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ. ഒരു കാല് ഭൂമിയിലും മറുകാല് സ്വർഗത്തിലും വെച്ച് യാത്ര ചെയ്തവരാണ് വിശുദ്ധർ. കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ അവർ പ്രാപ്തരാക്കി മാറ്റി. നമുക്കും സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാൻ ഭൂമിയിൽ ഇനിയുള്ള കാലം നമുക്കും പരിശ്രമിക്കാം, പ്രവർത്തിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി ഇന്നേ ദിനം സ്രഷ്ടാവായ ദൈവത്തോട് ആ അനുഗ്രഹത്തിനായി നമുക്കും അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം, ഉള്ളുരുകി തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ജീവിക്കാം. സർവസമ്പന്നനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാഥേയം.